അല്ലേ നമ്മൾ ചന്ദ്രൻ എപ്പോഴെങ്കിലും ആരെങ്കിലും സൗണ്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കും അത് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഗേസിൽ ആരായിരുന്നു ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയില്ല. അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം ജീവിച്ച് ജീവിച്ച് ആകെ ഒരു മടുപ്പായിരുന്നു. ആ മടുപ്പായിരുന്ന സമയത്താണ് എന്റെ ഒറ്റപ്പെടുത്ത് മാറ്റാൻ വേണ്ടി ഒരാളെ ജീവിതത്തിലോട്ട് കയറ്റി കയറി വരുന്നത്. അത് കൊണ്ടുവന്നതിന്റെ ആയം തന്നെയാണ്. അങ്ങനെ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോ മാത്രമേ എനിക്ക് കാല് വരയ്ക്കും കൈ വരയ്ക്കും. മനസ്സിലായില്ലേ? അതാണ്, എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഭയങ്കര വരയിലായിരുന്നു ഒരു സമയത്ത്. ഒരു സെക്കൻഡ്, അങ്ങനെ ഇരിക്കവേ ഞാൻ ഇവിടെ വരെ പറഞ്ഞത് ഡയനാണ് പരിചയപ്പെടുത്തുന്നത്, കൊണ്ടുവന്നത്. വണ്ടി പറഞ്ഞത് കയ്യും കാലും വരക്കില്ല. അപ്പൊ ഫീലിങ്സ് അപ്പൊ അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി വേറെ ആരോടും സംസാരിക്കുമ്പോ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഗേജലിനോട് സംസാരിക്കുമ്പോ മാത്രം എനിക്ക് സൗണ്ട് വരൂല ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഞാൻ ഊമയായി പോയിട്ട് പോലെ തോന്നും. ഈ ചിലപ്പോ സ്വപ്നത്തിൽ നമ്മൾ മറ്റേ പാമ്പിനെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാനും ഓടാനും പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ. പിന്നെ നിൽക്കും, നമ്മൾ ഒരുപാട് പേര് വിളിക്കാൻ നോക്കും, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥ. അങ്ങനെ ഞാൻ ഒരുപാട് നാളെ ഗേസലിന്റെ കൂടെ നടന്നു. അപ്പൊ ചന്ദ്രൻ ശരിക്കും പറഞ്ഞ ചന്ദ്രന്റെ അടുത്ത് ഗേസൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ അടുത്ത് ചന്ദ്രനാണ് ജോലി കൊടുത്തത്. ക്രഷ് അടിച്ചു. അപ്പൊ പക്ഷെ ചന്ദ്രൻ ഓൾറെഡി കല്യാണം കഴിക്കാൻ വാക്ക് കൊടുത്ത അലീന ഉണ്ടായിരുന്നു. അവര് ഏകദേശം എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുവായിരുന്നു അലീനയുടെയും ചന്ദ്രന്റെയും. പക്ഷെ അതെന്ത് ചെയ്യാൻ, അപ്പൊ അലീന വന്ന് ഇതേപോലെ ഗേസലിനോട് പറഞ്ഞു. ചന്ദ്രനാണെങ്കിൽ സമ്മതിച്ചില്ല. എന്നിട്ടും അലീന പറഞ്ഞു ഇതേപോലെ എന്റെ നോക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോ ഗേസൽ പറഞ്ഞു ഇല്ല ശരിയാണ്, അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ഗേസൽ അങ്ങ് വിട്ടു. അപ്പൊ ഗേസൽ ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ എനിക്ക് ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ വിരക്കിന് എന്താണ് കാരണം എനിക്കറിയില്ല. എനിക്ക് ഇന്നേ പറ്റി അങ്ങനെ ഒരു ഫീലിങ്സ് ആരോട് തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ ഗേസലോട് നല്ല കമ്പനിയായി. അങ്ങനെ കമ്പനിയായി കമ്പനിയായി ഞങ്ങളൊരു പരിപാടി നടത്തി സിയാൻ ബിന്നും പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ സിയാൻ ബിന്നെ ഒരു പരിപാടി നടത്തി, ഒരു കല്യാണം നടത്തി. അപ്പൊ ഈ കല്യാണത്തിന്റെ ഇടയിലാണെങ്കിൽ എന്നെ ഒരുപാട് പേര് കളിയാക്കി. ഇതുപോലെ നീ ഇങ്ങനെ കല്യാണം നടത്തി നടന്നോ, എനക്കൊരു പെണ്ണുണ്ടോടാ, നീ ഒറ്റയ്ക്കല്ലേ നടക്കുന്നത്, നാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേര് കളിയാക്കി. അപ്പൊ പെട്ടെന്ന് ഗേസിന്റെ ഇടയിൽ പറഞ്ഞ ഇനി അങ്ങനെ ആരും പറയണ്ടായിരുന്നു. ഓ മനസ്സിലായോ, കാര്യം മനസ്സിലായോ? അതായത് പറഞ്ഞു ഇനി അങ്ങനെ ആരും അവസരനെ കളിയാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും അർത്ഥം മനസ്സിലായില്ലായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞേന്ന്. ഞാനപ്പോ ആദ്യം ചോദിച്ചു കൊറേ നാൾ നടന്നു. അങ്ങനെ അപ്പൊ എന്റെ അടുത്ത് ഇതേപോലെ ഒന്നിനും പറയില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പടിയോ ചെയ്യോ കാണുമ്പോ അത് കേസിന് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെ ഒരു ഇതെടുത്തപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഒരു ദിവസം പ്രപ്പോസ് ചെയ്തു. അപ്പോ ഞാൻ പ്രപ്പോസ് ചെയ്തെങ്കിലും അപ്പൊ പറഞ്ഞു ഇല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല അത് വേണ്ട ഇത് ശരിയാവൂല വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു. അച്ഛൻ ഭയങ്കര പ്രശ്നക്കാരനാണ് ഗേസലിന്റെ. ഇതൊക്കെ അങ്ങനെ തന്നെ. ഓ പോടാ, അപ്പൊ അച്ഛൻ മറ്റാളോണ്ട് മുട്ട സ്ട്രിക്റ്റ് ആണ്, നടക്കൂലെന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ബൂറ്റ് റൂൾ ആലോചിച്ചിട്ടല്ലോ, നമ്മുടെ പ്രസിഡന്റിനെ പറ്റി ആലോചിച്ചാ പോരെ. ഇപ്പൊ എന്റെ ലാംഗ്വേജ് എന്തെങ്കിലും പ്രശ്നമാണോ, ഞാൻ ഈ നാട്ടുകാരനല്ലാത്തവരാണോ പ്രശ്നം? പറഞ്ഞു ഒരിക്കലും അല്ല, അതൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്റെ എന്റെ അടുത്ത് പറഞ്ഞു വേറെ ആരോടും പറയില്ല, പുറത്താരും അറിയരുത്, ഇത് നമുക്കുള്ളിൽ മാത്രം ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മുടെ ആ യവന കാലം പോവാണ് ഇനി. മനസ്സിലായോ? അപ്പൊ പിന്നെ നമ്മൾ ആരും അറിയാതെ അങ്ങനെ നടന്നു. പക്ഷെ എല്ലാരും അറിയുമ്പോ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, ആര് ചോദിച്ചാലും ഫ്രണ്ട്സ് തന്നെ പറയുള്ളൂ. പക്ഷേ എന്നെ ഒരുപാട് ആരെങ്കിലും ഇത് ഇത് തന്നെ സമ്മതിക്കൂല, ഇല്ല ബാബു സേര അങ്ങനെ സിംഗിൾ അല്ല എന്ന് പറയും. മനസ്സിലായില്ലേ? പക്ഷേ അവിടെ ഒന്നും അല്ലായിരുന്നു പ്രശ്നം.
എല്ലാം നേരെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. അപ്പഴാണ് ഹേസൽ ഒരു ദിവസം തലയിറങ്ങി വീണു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ ഹേസലിന് ബ്ലഡ് ക്യാൻസർ തുടങ്ങിയിട്ടേ ഉള്ളുവായിരുന്നു. 3 മാസം 3 വർഷമല്ല 30 വർഷം പോലെ തോന്നിയിരിക്കെ. പക്ഷേ പിന്നെ എന്നെ അടുക്കണ്ട എന്ന് പറഞ്ഞു. അടുക്കുന്തോറും പിരിയാനുള്ള വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നോട്. അടുക്കുന്തോറും പിരിയുമ്പോള വേദന കൂടില്ലേ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാനുള്ള നാട്ടില് മരിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ നിന്ന് പോയി. അറിഞ്ഞപ്പോ ലേറ്റ് ആയി പോയി, തല കറങ്ങി വീണ് ബ്ലഡ് വൊമിറ്റ് ചെയ്തു, അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ ഗീസല് എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ ഒരു വിധം അക്സെപ്റ്റ് ആയി വരുമായിരുന്നു. അക്സെപ്റ്റ് ആയി വന്ന് ഞാൻ അങ്ങനെയാണ് ഒരു ദിവസം മുതുക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാട്ട്, ഞാൻ ഓടി അടുത്തോട്ട് വന്ന് ഓടി വന്ന് പാട്ട് ഫുള്ള് കേട്ട് പാട്ട് കഴിയുമ്പോൾ വന്ന് ഗീസലിനെ വിളിക്കണമെന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു തീർന്ന ഉടനെ. പക്ഷെ പാട്ട് തീർന്നപ്പോൾ എല്ലാവരും വിളിച്ചത് പോരായിരുന്നു. അവിടെ എത്തുമ്പോ ഒരു സ്റ്റേജ് ഫൈവും ഒരിക്കലും ഒരു തിരിച്ചു വരവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാവണമല്ലോ നാമി പാട്ട് പാടുമ്പോൾ പോലും, ചില സമയങ്ങളിൽ നാമി പാട്ട് പാടുമ്പോൾ നാമിയാണെന്ന് അറിയെങ്കിൽ പോലും ഗീസിൽ പാടുന്നതായിട്ട് സങ്കല്പിച്ച് ഞാൻ അവിടെ നിൽക്കും. കാരണം എനിക്ക് ഒരുപാട് പാട്ട് ഗീസിൽ പാടി തന്നിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഗീസലിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? പറഞ്ഞില്ലേ ഇവന് ഗീസലിന്റെ അടുത്തൊരു കണ്ടായിരുന്നു. പക്ഷേ ഗീസൽ അങ്ങനത്തെ ഒരാളല്ല. കാരണം ഗീസിൽ അറിയാം ചന്ദ്രനൊരു റിലേഷനുണ്ട്. അപ്പൊ പിന്നെ ഒരിക്കലും ആ കൊച്ചിനോട് ചെയ്യുന്ന നന്ദി കേടാണല്ലോ അത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇപ്പഴും ഉണ്ട് അലീന. ഇപ്പോഴും അലീനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വിഷമമുണ്ട്. ചന്ദ്രൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല, കാര്യങ്ങളൊന്നും നോക്കണില്ല ഒരേപോലെ. അങ്ങനത്തെ ഒരു വിഷമമുണ്ട് അലീനയ്ക്ക് ഇപ്പോഴും. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഗീസലിന്റെ പാട്ടാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗീസലിനെ പോലെ പാടുന്ന ഒരു കുട്ടിയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. അതെ അതെ, ടൈം വോണ്ട് ഹീൽ ബട്ട് song can heal ennaanallo ve ve aanaanu aanu idenne last parana e naamik na kutti bola adariyavo ariya 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 aya adha ange ayyo bau vishamikkanda vishamikkanda ഒന്ന് പാടാൻ പറ്റുമോ? പാടാലോ. ദൈവമരച്ചതല്ലേ, ഇനിയിപ്പോ അത് മാറ്റാൻ പറ്റില്ല. പാടിക്കും ൂരിയോര ചാടുവോ
Babu, എന്തോ മേടിച്ച് കുടിച്ചു സാറേ പ്രേമേ നൈരേഷ്യമാണ് ഞാനിവിടെ ഇവിടുത്തെ പള്ളിയില് 100 മെഴുകുതിരിയാണ് ഞാനിവിടെ വെച്ചത് ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ എന്തോ എടുത്ത് കുടിച്ചു അപ്പൊ എനിക്ക് എന്തോ വണ്ടി കയ്യിൽ നിന്ന് പോയായിരുന്നു എന്തോ പറ്റി എനിക്ക് ഓർമ്മയില്ല ഒന്നും ആരെ പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടിയൊക്കെ ഞാൻ പള്ളിയില് ആ പറഞ്ഞില്ല ഞാൻ 100 മെഴുകുതിരിയാണ് ഞാൻ നേർന്നത് ബാബുവിന്റെ ഒന്നും പറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ചാൻസ് ഉണ്ടല്ലേ അതുകൊണ്ട് പറഞ്ഞു പോയതാ താങ്ക് യു സാറേ ഒരുപാട് നന്ദി ഇനി ഒരുപാട് തവണ എന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു രക്ഷിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെയല്ല ഞാൻ ഇത് ചില സമയങ്ങളില് നമ്മുടെ മനസ്സ് ശരിക്കും പറയും നമ്മുടെ തലച്ചോറാണ് കൺട്രോൾ ചെയ്തതെന്ന് പറയും ശരീരം അല്ലേ പക്ഷെ ചില സമയത്ത് അങ്ങനെയല്ലേ രാമി അത് ശരിക്കും ഈ നെഞ്ചിന്റെ ഇടത്തെ സൈഡില്ലേ ഈ അവിടെ നിന്ന് എന്തോ കൺട്രോൾ ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ എപ്പോഴും തലച്ചോറൊന്നും അല്ല അതുകൊണ്ടല്ലേ തലച്ചോറ് ഇല്ലാതെ ചന്ദ്രനൊക്കെ ഇങ്ങനെ നടക്കുന്നേ അയ്യോ അങ്ങനെയല്ലേ ഞാൻ പെട്ടെന്ന് തലച്ചോറിന്റെ കേസ് പറയുമ്പോ ചന്ദ്രന്റെ മുഖം ഓർമ്മ വരും അതുകൊണ്ടാണ് സൈസിന് പറയുമ്പോഴത്തേക്ക് സ്ലോട്ട് ചെറുതാ അവിടെ ഇടുന്നത് പേസ് കുറവാ അതുകൊണ്ടാ കിട്ടാത്തത് ആട് കോഴി മാട് എല്ലാം നോക്കി ഒന്നും സെറ്റായില്ല ഞാൻ എന്തായാലും ഒന്ന് വണ്ടി എടുക്കാവോ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് നടക്കാനൊക്കെ ഏന്തിയായിട്ട് നടക്കണം ഇത്രയും നല്ലൊരു വോയിസ് ഒക്കെ കിട്ടണമെങ്കിലേ പക്ഷേ ശരിക്കും ഒരാളെ പോലെ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാളെ പോലെ പാടുന്ന രണ്ടുപേരെന്നൊക്കെ ഞാൻ വളരെ ശരിക്കും നാമിക്ക് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഓർമ്മ നഷ്ടപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഓർമ്മ നഷ്ടപ്പെടൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ അല്ലേ ബാബു ബാബുഷേട്ട്
രണ്ട് പയ്യന്മാര് ഊണയ്ക്കാൻ 300 രൂപ മേടിച്ചോണ്ടാണ് ഈ കോൾ എടുക്കാത്തത്. ഹലോ ആരാണ്? ബാബുശേട്ട്, രണ്ട് പയ്യന്മാർ ഊണ് കഴിക്കാൻ 300 രൂപ മേടിച്ചോണ്ടാണോ ഈ കോൾ എടുക്കാത്തത്? ഊണ് കഴിക്കാൻ 300 വേണോന്നോ? അയക്കാം അയക്കാം. ഏതോ പയ്യന്മാര്.